എല്ലാവർക്കും ചാപ്റ്ററിലെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് എടുക്കാൻ പോകുന്നത് 10ാം ക്ലാസ്സിലെ ഒരു പുതിയ പാഠമാണ് ടാക്കുർക്ക കുവ. പ്രേംചന്ദ് എഴുതിയ ഒരു കഥയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പൊ അദ്ദേഹത്തിന്റെ യഥാർത്ഥ പേര് അസലീന ധനവത്തറായിത്തെ. പ്രേംചന്ദിന്റെ യഥാർത്ഥ പേരെന്തായിരുന്നു? ധനവത്തറ. സാഹിത്യ ലോകത്ത് അദ്ദേഹത്തെ അറിയപ്പെടുന്നത് പ്രേംചന്ദ് എന്നാണ്. അതുപോലെ മറ്റൊരു പേരിൽ അദ്ദേഹത്തെ അറിയപ്പെടുന്നുണ്ട് കലംക സിപാഹി, തൂലിക പോരാളി എന്നൊക്കെ അദ്ദേഹത്തെ അറിയപ്പെടുന്നുണ്ട്. 1880 ജനിച്ചു, 1936 അന്തരിച്ച ഒരു മഹത് കവിയാണ് പ്രേംചന്ദ്. അത് ഉറുദുവിലെയും ഹിന്ദിയിലെയും ശ്രേഷ്ഠനായ വിവിധ തലങ്ങളിൽ തന്റെ കഴിവ് പ്രകടിപ്പിച്ച കവിയാണ്, ലേഖകനാണ് പ്രേംചന്ദ്. അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു കഥയാണ് നാം പഠിക്കാൻ പോകുന്നത്, കഹാനി. കഹാനി കഥ. അപ്പൊ ഇവിടെ താഴ്ന്ന ജാതിയിൽപ്പെട്ടവർക്ക് അനുഭവിക്കേണ്ടി വരുന്ന യാതനകളാണ് ഈ പാഠഭാഗത്തിലൂടെ പറയുന്നത്. പ്രേംചന്ദിന്റെ കഥയിലുടനീളം എല്ലാ കഥയെടുത്താലും അദ്ദേഹത്തിന് സാധാരണക്കാരുടെ, അത് കർഷകരുടെ, മറ്റു തൊഴിലാളികളുടെ, അതുപോലെ താഴ്ന്ന വർഗത്തിൽപ്പെട്ടവർക്ക് അനുഭവിക്കേണ്ടി വരുന്ന യാതനകൾ ഒക്കെ, അവരുടെയൊക്കെ ദുരിതപൂർണമായ ജീവിതമാണ് നമുക്ക് അദ്ദേഹത്തിന്റെ ഓരോ കഥയിലൂടെയും കാണാൻ കഴിയുന്നത്. അപ്പൊ ഇവിടെ താഴ്ന്ന വർഗത്തിൽപ്പെട്ട ഒരു ദമ്പതികളാണ് ഗംഗി ജോക്കു. അപ്പൊ ഈ ഗംഗിക്കും ജോക്കുവിനും ഒരു വലിയ പ്രശ്നമാണ് ഇവിടെ വെള്ളം കോരി കുടിക്കാൻ ഇല്ലാത്തത്. അപ്പൊ അവർ വെള്ളം കോരിക്കൊണ്ടിരുന്ന കിണറ്റിൽ ഏതോ മൃഗം വീണ് ചത്തതായിരിക്കണം, വെള്ളത്തിന് വല്ലാത്ത ദുർഗന്ധം. അങ്ങനെ അവിടെ ഒരു ജന്മിയുടെ കിണറിലേക്ക് വെള്ളം കോരാൻ പോകുമ്പോൾ ഗംഗിക്ക് അനുഭവിക്കേണ്ടി വന്ന ബുദ്ധിമുട്ടുകളാണ് പാഠഭാഗത്തിലൂടെ നാം കാണുന്നത്. അപ്പൊ അതിന് ടാക്കുർക്ക കുവ, ടാക്കുറിന്റെ, അതായത് ജന്മിയുടെ കിണർ. കുവ എന്ന് പറഞ്ഞാല് കിണർ. അപ്പൊ ഒരു ജന്മിയുടെ കിണറിനെ കുറിച്ചാണ് ടാക്കുറിന്റെ, ഒരു ബ്രാഹ്മണനായ ഒരു വ്യക്തിയുടെ കിണറിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ജോക്കുവിനെ ലോട്ട മുഖസെ ലഗായ തോ സക്ത് ബദ്ബു തോ പാനിമേ സക്ത് ബദ്ബു ആയി. ജോക്കു മൊന്ത വായോടടിപ്പിച്ചു. അത് ജോക്കു പറഞ്ഞില്ലേ ഇവിടുത്തെ കഥാപാത്രങ്ങൾ ആരൊക്കെയാണ്? ജോക്കുവും ഗംഗിയും. അപ്പോൾ ജോക്കു മൊന്ത വായോടടിപ്പിക്കുന്നു, തോ പാനിമേ സക്ത ബദ്ബു ആയി. അപ്പോഴോ വെള്ളത്തിന് വല്ലാത്ത ദുർഗന്ധം. സക്ത ബദ്ബു എന്ന് പറഞ്ഞാൽ കടുത്ത ദുർഗന്ധമുണ്ടായി. ഗംഗിസേ ബോല, ഗംഗിയോട് പറഞ്ഞു, ഏ കൈസ പാനീയേ, ഇതെന്തിനു വെള്ളമാണ്? ഇതെങ്ങനെയുള്ള വെള്ളമാണ്? മാരെ ബാസ്കേ പിയനഹേ ജാത്ത, എനിക്കിത് കുടിക്കാൻ വേണ്ട, എനിക്കിത് കുടിക്കാൻ വേണ്ട. ഗല സൂക്ക് ജാ രഹാഹെ, എന്റെ തൊണ്ട വരളുന്നു, എന്റെ തൊണ്ട ഉണങ്ങുന്നു. തോർത്തു സട പാനി പിലായേ ദേത്തിഹേ, അപ്പോൾ എനിക്ക് നീ എന്താ കൊണ്ട് തന്നിരിക്കുന്നത്? മലിനജലമാണ് നൽകിയിരിക്കുന്നത്. ഈ അഴുക്ക് വെള്ളമാണോ നീ എനിക്ക് കൊണ്ട് തന്നിരിക്കുന്നത്? അതുകൊണ്ട് എനിക്കിത് കുടിക്കാൻ വയ്യ, എനിക്ക് വേണ്ട ഇത്. അപ്പൊ ജോക്കു എന്താ ചെയ്തത്? മൊന്ത വായോടടിപ്പിക്കുന്നു. ലോട്ട എന്ന് പറഞ്ഞാൽ മൊന്ത, മുഖ വ, മുഖസെ ലഗായ വായോടടിപ്പിച്ചു. പാനീമേ സക്ത് ബദ്ബു, സക്ത ബദ്ബു എന്ന് പറഞ്ഞാൽ കടുത്ത ദുർഗന്ധം വന്നു. അപ്പോൾ ഗംഗീസേ ബോല, ബോല എന്താണ്? പറഞ്ഞു. ഗംഗിയോട് പറഞ്ഞത് എന്താ? ഏ കൈസ പാനീഹെ, ഇതെങ്ങനെയുള്ള വെള്ളമാണ്? മാരേ ബാസ്കേ പിയനഹി ജാത്ത, എനിക്കിത് കുടിക്കാൻ വയ്യ. ഗല സൂക്ക് രഹാഹെ, ഗല എന്താണ്? തൊണ്ട. സൂക്ക് എന്താണ്? ഉണങ്ങുക, തൊണ്ട ഉണങ്ങുന്നു. ഓർത്തു സട പാനി പിലായേ ദേത്തിഹി, നീയോ, നീ എനിക്ക് എന്താ നൽകിയിരിക്കുന്നത്? മലിനജലം കുടിക്കാൻ നൽകിയിരിക്കുന്നു. ഗംഗി പ്രതിദിന ശ്യാം പാനി പർ ലിയ കർത്തേത്തി. ഗംഗി ദിവസം തോറും, ഇതാ പ്രതിദിനം എന്ന് പറഞ്ഞാല് ദിവസം തോറും, ശ്യാം ശ്യാം വൈകുന്നേരം, വൈകുന്നേരം പാനി പർ ലിയ കർത്തേത്തി, വെള്ളം നിറച്ചുകൊണ്ട് വെക്കും. അപ്പോൾ ദിവസവും വൈകുന്നേരം ഗംഗി എന്ത് ചെയ്യുമായിരുന്നു? വെള്ളം കോരിക്കൊണ്ട് വെക്കും. അതാ പറഞ്ഞത് പ്രതിദിൻ. പ്രതിദിൻ എന്ന് പറഞ്ഞാല് ദിവസം തോറും, ശ്യാം വൈകുന്നേരം, വൈകുന്നേരം പാനി ഫർ ലിയ കർത്തീതി, വെള്ളം നിറച്ചുകൊണ്ട് വെക്കുമായിരുന്നു. കുവം ദൂർത്ത, കിണർ വളരെ അകലെയായിരുന്നു, ഒരുപാട് ദൂരം ഉണ്ടായിരുന്നു. ഇപ്പൊ കിണർ ഒരുപാട് അകലെയായിരുന്നു. ബാർ ബാർ ജാന മുഷ്കിലിത്ത, പല പ്രാവശ്യം പോകാൻ എന്തായിരുന്നു?
പ്രയാസമായിരുന്നു. അതുകൊണ്ട് പോകുമ്പോൾ കുറച്ച് വെള്ളം എടുത്ത് കൊണ്ടുവെക്കുമായിരുന്നു. അപ്പൊ പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ കിണറ് വളരെ അപൂർവമായിട്ടുള്ള വീടുകളിലാണ് കിണറുകളൊക്കെ ഉള്ളത്. അപ്പൊ ഇന്നത്തെ പോലുള്ള സൗകര്യങ്ങളൊന്നും അന്നില്ലായിരുന്നു. അപ്പൊ പലരും ഓരോ വീടുകളിൽ പോയി നേരത്തെ തന്നെ കുറച്ച് വെള്ളമൊക്കെ കോരിക്കൊണ്ട് വെക്കുമായിരുന്നു. അപ്പൊ ഇവിടെയും ഗംഗി ദിവസം തോറും വൈകിട്ട് പോയി കുറച്ച് വെള്ളം കൊണ്ടുവെക്കും. പല പ്രാവശ്യം പോകാൻ പ്രയാസമാണ്. എന്താണ് പല പ്രാവശ്യം പോകാൻ പ്രയാസം എന്ന് പറയുന്നത്? കുവാം ബഹുത്ത് ദൂർത്ത, കിണർ വളരെ അകലെയായിരുന്നതുകൊണ്ട്. അങ്ങനെ കൽവഹു പാനിയിലായി. പതുപോലെ തന്നെ ഇന്നലെയും അവൾ എന്ത് കൊണ്ടുവന്നു? ഇന്നലെ അവൾ എന്ത് കൊണ്ടുവന്നു? പാനി ലായി. എന്താ പാനി ലായി എന്ന് പറഞ്ഞാല്? വെള്ളം കൊണ്ടുവന്നു. അപ്പൊ ഇന്നലെയും അവൾ എന്ത് കൊണ്ടുവന്നു? വെള്ളം കൊണ്ടുവന്നു. തോ ഉസ്മേ ഭൂ ബിൽക്കുൽ നദി. അപ്പോൾ തോന്ന് പറഞ്ഞാൽ എന്താണ്? അപ്പോൾ അതിൽ എന്തില്ലായിരുന്നു? ഭൂ. എന്താ ഭൂ എന്ന് പറഞ്ഞാല്? ദുർഗന്ധം. അതിൽ ദുർഗന്ധം ബിൽക്കുൽ നദി. എന്തോ ബിൽക്കുൽ എന്ന് പറഞ്ഞാല് തീരെ. അപ്പൊ ദുർഗന്ധം അതിൽ തീരെ ഇല്ലായിരുന്നു. ആജ് പാനിമേ ബദ്ബു കൈസി. പക്ഷേ ഇന്ന് എങ്ങനെ വെള്ളത്തിനകത്ത് ദുർഗന്ധമുണ്ടായി? അതാണ് ആലോചിക്കുന്നത്. ചേട്ടാ, ഞാനിത് ഇന്നലെ കൊണ്ടുവരുന്ന സമയത്ത് ഇതിനകത്ത് ഒട്ടും ദുർഗന്ധം അവൾക്ക് തോന്നിയില്ല. വെള്ളം കോരി അല്ലെ കൈവച്ചുകൊണ്ട് അല്ലെ ചുമന്നുകൊണ്ട് വന്നു. അന്നൊരു ഒന്നും അവൾക്ക് എന്ത് തോന്നിയില്ല? ദുർഗന്ധം തോന്നിയില്ല. കൽവഹു പാനിയിലായി. ഇന്നലെ അവൾ വെള്ളം കൊണ്ടുവന്നു. തോ അപ്പോൾ ഉസ്മേ ഭൂ ബിൽക്കുൽ നദി. എന്തായിരുന്നു ഭൂ എന്ന് പറഞ്ഞാല്? ആ ദുർഗന്ധം. അപ്പൊ ദുർഗന്ധം ബിൽക്കുൽ നദി. ബിൽക്കുൽ എന്ന് പറഞ്ഞാൽ തീരെ. തീരെ ഇല്ലായിരുന്നു. ബിൽക്കുൽ നദി, തീരെ ഇല്ലായിരുന്നു. ആജ് പാനിമേ ബദ്ബു കൈസി. പിന്നെ ഇന്ന് എങ്ങനെ വെള്ളത്തിൽ ദുർഗന്ധം ഉണ്ടായി? അപ്പൊ മുൻപ് നമ്മൾ ഭൂ പറഞ്ഞു, ഇപ്പോൾ ബദ്ബു പറഞ്ഞു. എല്ലാം ദുർഗന്ധം കേട്ടോ എന്നുള്ള അർത്ഥം. കൈസി എങ്ങനെ? അപ്പൊ ഇന്ന് ആജ് പാനിയുമേ, ഇന്ന് വെള്ളത്തിൽ എങ്ങനെ ദുർഗന്ധമുണ്ടായി? ലോട്ട നാക്കസേ ലഗായാത്തോ. അപ്പോൾ അങ്ങനെ അവൾ മൊന്ത എന്ത് ചെയ്യുന്നു? ആ മൂക്കിനോട് അടുപ്പിച്ചു നോക്കി. അപ്പൊ ഭർത്താവ് പറഞ്ഞത് എനിക്ക് വേണ്ട എന്ന് പറയാൻ അടങ്ങ് വെച്ചു. അപ്പൊ ആ വെള്ളം എടുത്ത്, മൊന്തയും വെള്ളവും എടുത്ത് അവൾ എന്ത് ചെയ്തു? മണപ്പിച്ചു നോക്കുന്നു. നാക്കസേ ലഗായ. എന്തോ നാക്ക് എന്ന് പറഞ്ഞാല് മൂക്ക്. മൂക്കിനോട് അടുപ്പിച്ചു. അപ്പോൾ തോ എന്തോന്ന് പറഞ്ഞാല് അപ്പോൾ സച്ചുമുച്ച ബദ്ബൂത്തി. സത്യത്തിൽ അത് എന്ത്, അതിൽ എന്തുണ്ടായിരുന്നു? ബദ്ബു. എന്താ ദുർഗന്ധം ഉണ്ടായിരുന്നു. സത്യത്തിൽ അതിൽ ദുർഗന്ധം ഉണ്ടായിരുന്നു. സെരൂർ പോയി ജാൻവർ കുയ്യേമേ ഗർക്കർ മർ ഗയാ പോക. തീർച്ചയായിട്ടും ഏതെങ്കിലും മൃഗം വീണ് എവിടെ കിണറ്റിൽ വീണ് മരിച്ചു കാണും. അതാ പറഞ്ഞ സെരൂർ. എന്താ സെരൂർ എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും. തീർച്ചയായിട്ടും കൊയി ജാൻവർ, ഏതെങ്കിലും മൃഗം. കുയ്യേമേ ഗർക്കർ, കിണറ്റിൽ വീണ് മർ ഗയാ പോക, മരിച്ചിട്ടുണ്ടായിരിക്കും. മകർ, പക്ഷേ ദൂസര പാനി ആവേ കഹാംസെ. ഇനി അടുത്ത വെള്ളം എവിടെ നിന്ന് കൊണ്ടുവരാനി? അപ്പോൾ ഈ കിണറ്റില് ഇവരൊക്കെ കോരുന്ന ആ പൊതുവായിട്ടുള്ള ഒരു കിണറാണ്. അപ്പൊ ആ കിണറ്റില് ഏതോ മൃഗം വീണ് ചത്ത്, അത്ര വലിയ വാടയായി പോയി വെള്ളത്തിന്. ഇനി അവരുടെ ഒരു വലിയ പ്രശ്നം എന്ന് പറയുന്നത് അടുത്ത വെള്ളം അവരെവിടെ നിന്ന് കൊണ്ടുവരും? ദൂസര പാനി ആവേ കഹാംസെ. അടുത്ത വെള്ളം എവിടെ നിന്ന് കൊണ്ടുവരും? അത് അവരുടെ ഇടയിലുള്ള ഒരു വലിയ പ്രശ്നം തന്നെയായിരുന്നു. ടാക്കൂർക്ക് കുയ്യേമ്പർ കോൺ ചട്നേ ദേക. അപ്പൊ ടാക്കൂറിന് കിണറുണ്ട്, ടാക്കൂറിന് കിണറുണ്ട്, ഈ ജന്മിക്ക് കിണറുണ്ട്. പക്ഷെ ആര് പോകും അവിടെ? ടാക്കൂർക്ക് കുയ്യേമ്പർ കോൺ ചട്നേ ദേക. ആര് വെള്ളം എടുക്കാൻ പോകും? ദൂർസേ ലോക് ഡാണ്ട് ബതായെങ്കിൽ. അകലെ വെച്ച് ആളുകൾ എന്ത് ചെയ്യും? ശകാരിക്കും, വഴക്ക് പറയും. ഇവരെ ദൂരെ കാണുമ്പോഴേ എന്ത് ചെയ്യുന്നത്? ഡാണ്ട് ബതായെങ്കിൽ. ഡാണ്ട് ബദാന വഴക്ക് പറയുക, ശകാരിക്കുക. അവരടുത്തൊന്നും ചെല്ലരുത്, അവരുടെ കണ്ണിൽ പോലും പെടരുത്. അതാണ് സാഹുക്ക കുവ. ഇനി മറ്റൊരു വ്യക്തിയാണ് സാഹു, ഒരു വ്യാപാരിയാണ്. ഇപ്പൊ ഈ ഗ്രാമത്തിലെ രണ്ട് പ്രമുഖ വ്യക്തികളാണ് ഈ ടാക്കൂറും സാഹു. ഇനി സാഹുവിന്റെ കിണറ് എവിടെയാണ്? ഗാവുക്ക് ഉസ് സിരേ പർഹെ, ഗ്രാമത്തിന്റെ അങ്ങേയറ്റത്താണ്. ഉസ് സിരേ പർഹെ, സിരി എന്ന് പറഞ്ഞാൽ അറ്റ്, ഗ്രാമത്തിന്റെ അങ്ങേയറ്റത്താണ്. പരന്തു, പക്ഷേ. പരന്തു എന്താണ്? പക്ഷേ. വഹാപി, അവിടെയും. അവിടെയും എന്താണ്? അവിടെയും കോൽ പാനി ഫർണേ ദേക. അവിടെ ആര് പോകും വെള്ളം കോരാൻ? അതൊരു പ്രശ്നം അല്ലെ. ഒരുപാട് ദൂരമാണ്,
പക്ഷെ അവിടെയും ആര് പോകും പ്രശ്നം ആര് പോകും വെള്ളം കോരാൻ അതൊക്കെ അവരിലുണ്ടായ ഒരു പ്രശ്നം തന്നെയാണ് കാരണം ഇവരാരും ആരെ അടുപ്പിക്കത്തില്ല ഈ താഴ്ന്ന വർഗത്തിൽപ്പെട്ട അല്ലെങ്കിൽ ഇവരുടെ കൂട്ടപ്പ ഗംഗിയുടെയും ജോക്കുവിന്റെയൊക്കെ കൂട്ട് ഒരുപാട് ആളുകൾ അവിടെ നിന്ന് അത് അനുഭവിക്കുന്നുണ്ടായിരുന്നു അല്ലേ ജാതി വ്യവസ്ഥയുടെ പേരില് അല്ലെ ഇത്തരം ഒരു അനാചാരം നമ്മുടെ സമൂഹത്തിൽ നിലനിന്നിരുന്നതാണ് അപ്പം ഇത്തരം ആളുകൾ അത് ഒരുപാട് അനുഭവിച്ചതാണ് അപ്പോ കൊയ് തീസര കുവ ഗാവ് മേംഹേ നെഹി ഇനി മൂന്നാമതൊരു കിണർ ഈ ഗ്രാമത്തിലില്ല അപ്പൊ ഈ രണ്ട് പ്രമുഖ വ്യക്തികളുടെ വീട്ടിൽ കിണറുണ്ട് മൂന്നാമതൊരു കിണർ ഗ്രാമത്തിലുണ്ടോ ഇല്ല അപ്പോൾ ഗംഗിക്ക് തന്റെ ഭർത്താവിന് ഇച്ചിരി നല്ല വെള്ളം കൊടുക്കാൻ കഴിയുന്നുണ്ടോ ഇല്ല അവൾ ആകെ വിഷമിച്ചിരിക്കുകയാണ് എവിടേക്ക് പോകും സാഹുവിന്റെ കിണർ ഒരുപാട് അകലെയാണ് ഇനി ടാക്കൂറിന്റെ എടുക്കലോട്ട് പോയാൽ ആളുകൾ കണ്ടു കഴിഞ്ഞാൽ എന്ത് ചെയ്യും വഴക്ക് പറഞ്ഞു ഓടിക്കും അപ്പോ അവിടെയും പറ്റുന്നില്ല അതൊക്കെയാണ് അവളിരുന്ന് ആളെ ചിന്തിക്കുകയാണ് ഇനി നോക്ക അടുത്ത പാരഗ്രാഫ് ജോക്കു കൈ ദിൻസേ ബീമാർ ഹേ ജോക്കു ഒരുപാട് ദിവസമായിട്ട് ഒരുപാട് ദിനങ്ങളായിട്ട് എന്താണ് രോഗിയാണ് ഒത്തിരി നാളുകൊണ്ട് അയാള് രോഗിയാണ് കുച്ച് തീർത്തക്കത്തോ പ്യാസ് രോക്കെ ചുപ്പ് പടാരേഖ ഇയാൾ കുറച്ചു നേരമൊക്കെ ദാഹം അടക്കി പിടിച്ചങ്ങ് മിണ്ടാതിരുന്നു കുറച്ചുനേരം ദാഹം അടക്കി പിടിച്ച് മിണ്ടാതങ്ങ് ഇരുന്നു അപ്പൊ ഒരു അസുഖക്കാരനാണ് അയാൾക്ക് ഒരുപാട് സമയം ദാഹിച്ചിരിക്കാൻ വയ്യ എന്നിട്ടും സഹിച്ച് ഈ മലിനജലം കുടിക്കാൻ വയ്യ ഈ വാടിയെടുക്കുന്ന വെള്ളം മൂക്കിന്റെ അടുക്കലോട്ട് പോലും കൊണ്ടുചെല്ലാൻ വയ്യ ഇതെങ്ങനെ കുടിക്കും അങ്ങനെ ഇയാൾ കുറച്ചു നേരം എന്ത് ചെയ്തു ദാഹം അടക്കി പിടിച്ചിരുന്നു ദാഹം അടക്കി മിണ്ടാതിരുന്നു ചുപ്പ് പടാരേഖ മിണ്ടാതിരുന്നു ഫിർ ബോല എന്നിട്ട് പറഞ്ഞ് അബദ്ധോ മാരെ പ്യാസ് രഹിജാത്ത ഓ എനിക്ക് ദാഹിച്ചിട്ട് വയ്യ എനിക്ക് സഹിക്കാൻ വയ്യ ല നീ കൊണ്ടുവാ തോടാ പാനി നീ കുറച്ച് വെള്ളം ഇനി കൊണ്ടുവാ ഞാക്ക് ബന്ധു കർക്കേ പീലു എന്താണ് ഞാൻ മൂക്ക് തപ്പി പിടിച്ചുകൊണ്ട് കുടിക്കാം മൂക്ക് തപ്പി പിടിച്ചുകൊണ്ട് കുടിക്കാം എന്നാണ് ആര് പറഞ്ഞത് ആ ജോക്കു പറഞ്ഞത് അപ്പൊ ഒരു തരത്തിലും ഇരിക്കാൻ വയ്യ പിടിച്ചിരിക്കാൻ വയ്യ തൊണ്ട വരളുകയാണ് വയ്യ തീരെ അങ്ങ് അവശനാകുകയാണ് അല്ലേ ഏ വയ്യാത്ത അസുഖം ബാധിച്ചിരിക്കുകയാണ് അപ്പൊ ആ ഒരു അവസ്ഥയില് വല്ലാതിരുന്ന് വിഷമിക്കുകയാണ് അപ്പൊ ഭാര്യയോട് പറഞ്ഞ് നീ കുറച്ച് വെള്ളം ഇഞ്ഞു കൊണ്ടുവാ ഞാൻ മൂക്ക് തപ്പി പിടിച്ചുകൊണ്ട് കുടിക്കാം ഞാക്ക് ബന്ധ കർണ എന്ന് പറഞ്ഞാൽ മൂക്ക് തപ്പി പിടിക്കാട്ടോ മൂക്ക് അടച്ചുകൊണ്ട് അതെ മൂക്ക് തപ്പി പിടിച്ചുകൊണ്ട് ഞാൻ കുടിക്കാം അല്ലേ അപ്പൊ നമുക്ക് അതിലൂടെ ഒക്കെ മനസ്സിലാക്കാവല്ലോ ആ ആളുകളുടെ ഒരു അന്നത്തെ ഒരു അവസ്ഥ അല്ലേ ഗംഗിനെ പാനി ഇന്നദിയ ഗംഗി വെള്ളം കൊടുത്തോ ഇല്ല ഗംഗിനെ പാനി ഇന്നദിയ ഗംഗി വെള്ളം കൊടുത്തില്ല കരാബ് പാനീസേ ബീമാരി ബഡ്ജായേഗി മലിനജലം കുടിച്ചാൽ എന്തുണ്ടാകും ബീമാരി ബഡ്ജായേഗി അസുഖം വർദ്ധിക്കും മലിനജലം കുടിച്ചു കഴിഞ്ഞാൽ അസുഖം വർദ്ധിക്കും ഇത്തന ജാൻതീതി അത്ര അവൾക്കറിയാം അല്ലയോ മലിനജലം കുടിച്ചു കഴിഞ്ഞാൽ അസുഖം വർദ്ധിക്കുമെന്നുള്ള കാര്യം ആർക്കറിയാമായിരുന്നു ഗംഗിക്ക് അറിയാമായിരുന്നു അതാണ് അവൾ എന്ത് ചെയ്തില്ല ഗംഗിനെ പാനി ഇന്നദിയ ഗംഗി വെള്ളം കൊടുത്തോ ഇല്ല ഗംഗി ജോക്കുവിന് വെള്ളം കുടിക്കാൻ കൊടുത്തില്ല കാരണം മലിനജലം കുടിച്ചു കഴിഞ്ഞാൽ രോഗം വർദ്ധിക്കും ഇത്തനാ ജാൻ തീത്തി ഇത്രയും അവൾക്കറിയാമായിരുന്നു പരന്തു പക്ഷേ യഹ് ഇന്ന ജാൻ തീത്തി ഇതവൾക്കറിയില്ലായിരുന്നു ഏതറിയില്ലായിരുന്നു കി പാനീകോ ഉപാൽ ദേനേസെ വെള്ളം തിളപ്പിച്ചു കൊടുത്താൽ ഉപാൽ എന്ന് പറഞ്ഞാൽ എന്താണ് തിളപ്പിക്കുക വെള്ളം തിളപ്പിച്ചു കൊടുത്താൽ ഉസ്കി ഖരാബി ജാതി രഹത്യേഹി അതിലെ മാലിന്യം നഷ്ടപ്പെടുന്നു എന്നുള്ളത് അല്ലെ അതിന്റെ അണുക്കൾ ചാവും അല്ലെ മാലിന്യം നഷ്ടപ്പെടും അതാ ഖരാബി ജാന അല്ലെ അതിന്റെ ആ മാലിന്യം നഷ്ടപ്പെടും എന്നുള്ളത് അവൾക്ക് അറിയില്ലായിരുന്നു ബോലി എന്നിട്ട് അവൾ പറഞ്ഞു ഏ പാനി കൈസേ പിയോഗെ ഈ വെള്ളം എങ്ങനെ കുടിക്കാനാണ് ഇന്ന ജാനിയ കോൺ ജാൻവർ മരാകെ അറിയില്ലല്ലോ ഏത് മൃഗമാണ് അതിൽ ചത്ത് കിടക്കുന്നതെന്ന് അയ്യോ നമുക്കറിയില്ലല്ലോ നമ്മൾ കണ്ടില്ലല്ലോ ഏത് മൃഗമാണ് അതിൽ ചത്ത് കിടക്കുന്നതെന്ന് കുയ്യം സെമ്മേ ദൂസര പാനി ലായ ദേത്തീകും ഞാൻ ഏതെങ്കിലും കിണറ്റിൽ നിന്ന്
കിണറ്റിൽ നിന്ന് കുറച്ച് വെള്ളം കൊണ്ടുവരാം അതാ ദൂസര പാനി അടുത്ത വെള്ളം ഞാൻ കൊണ്ടുവരാം അതാ കുയേംസേ കിണറ്റിൽ നിന്ന് മേ ദൂസര പാനി ലായേ ദേതീഹം അല്ലെ ഞാൻ അടുത്ത വെള്ളം കൊണ്ടുവരാം ജോകോനെ ആശ്ചര്യസേ ഉസ്കി ഓർ ദേഖ ഇത് കേട്ടപ്പോൾ ഗംഗി പറയുന്നത് കേട്ടപ്പോൾ ജോകോ വളരെ അത്ഭുതത്തോട് ആശ്ചര്യത്തോട് അവളെ ഒന്ന് നോക്കി അവളത് എന്താ പറയുന്നത് ഞാൻ ഇനി അടുത്ത വെള്ളം കൊണ്ടുവരാമെന്ന് അല്ലേ ഏ അപ്പോൾ അയാൾ ചോദിച്ചു പാനി കഹംസേ ലായേഗി എവിടെ നിന്നാ വെള്ളം കൊണ്ടുവരുന്നത് എവിടെ നിന്നാണ് നീ വെള്ളം കൊണ്ടുവരുന്നത് ടാക്കൂർ ഓർ സാബുക്കെ ദോ കുയേം തോകെ ടാക്കൂറിനും സാഹുവിനും രണ്ട് കിണറുണ്ടല്ലോ ടാക്കൂറിനും സാഹുവിനും രണ്ട് ആ രണ്ടുപേർക്കൂടെ രണ്ട് കിണറില്ലേ ക്യാ ഏക്ക് ലോട്ടാ പാനി എന്നെ ഫർണേ ദേങ്കി ഞാൻ അവിടുന്ന് എവിടുന്നെങ്കിലും ഒരു മുന്ത വെള്ളം കൊണ്ടുവരാം ഏ ഞാൻ എവിടുന്നെങ്കിലും ഒരു മുന്ത വെള്ളം കൊണ്ടുവരാം ഹാത്ത് പാവ തൊടുവ ആയകി ഓർ കുച്ചിന ഹോഗ അപ്പൊ എന്താണ് പറഞ്ഞത് ജോക്കു പറഞ്ഞ കാര്യങ്ങളാണ് ഇതെല്ലാം എന്താ ഹാത്ത് പാവ തൊടുവ ആയക കയ്യും കാലും തല്ലി ഓടിക്കും അവരെന്ത് ചെയ്യും കയ്യും കാലും തല്ലി ഓടിക്കും ഓർ കുച്ചിന്റെ ഹോക വേറെ ഒന്നും ചെയ്യില്ല കയ്യും കാലും തല്ലി ഓടിച്ചങ്ങ് ഇടും അവര് കണ്ടു കഴിഞ്ഞ കേട്ടോ എന്ന് പറഞ്ഞു ബൈട്ട് ചുപ്പ് കേസി നീ അവിടെ മിണ്ടാതിരി അവള് കേട്ടോ ടാക്കൂറിന്റെ സാഹുവിന്റെയും വീട്ടിൽ വെള്ളം പോരാൻ പോന്നു ഏ അവര് കണ്ടു കഴിഞ്ഞ നിന്നെ എന്ത് ചെയ്യും ആ കയ്യും കാലും തല്ലി ഓടിച്ച് അവിടെ ഇടും ബ്രാഹ്മൺ ദേവത ആശീർവാദേങ്കെ ബ്രാഹ്മണരെ ഈശ്വരന്മാർ അനുഗ്രഹിക്കും അല്ലെ അവർക്കൊക്കെ എല്ലാ ഈശ്വരന്മാരുടെ അനുഗ്രഹം ഉണ്ടായിരിക്കും ടാക്കൂർ ലാട്ടിമാരെങ്കെ ഇനി ടാക്കൂർ ചെയ്യുന്ന പ്രവൃത്തി നോക്കിക്കേ അയാൾ എന്തേ ലാട്ടിമാറിനെ ഉപദ്രവിക്കുക അല്ലെ അയാൾ ഉപദ്രവിക്കും സാഹുജി ഏക്കെ പാഞ്ചിലേങ്കെ സാഹുജിയെ ഒന്നിന് അഞ്ചു വാങ്ങുന്നവനാണ് അല്ലെ മറ്റുള്ളവർക്ക് മറ്റു പൈസയോ അതുപോലെ തന്നെ ധാന്യങ്ങളോ അങ്ങനെയൊക്കെ കൊടുത്തിട്ട് അതിനെ ഇരട്ടിക്കിരട്ടിയായിരിക്കും അയാള് വാങ്ങുന്നത് അപ്പോൾ ഒന്നിന് അഞ്ചു വാങ്ങും ഗരീബോം കാ ദർദ് കോൻ സമച്ചാഹി പാവപ്പെട്ടവന്റെ വേദന ആര് മനസ്സിലാക്കുന്നു ഗരീബ് എന്താ ഗരീബ് പാവപ്പെട്ടവർ പാവപ്പെട്ടവരുടെ വേദന ദർദ് വേദന കോൻ സമച്ചാഹി ആര് മനസ്സിലാക്കുന്നു ഹംദോ മർഫി ജാത്തേഹെ നമ്മൾ മരിച്ചാൽ പോലും തോ കോയി ദുവാർ പറ ചാങ്കിനെ നെഹി ആത്ത ആരും വാതിൽക്കലേക്കൊന്ന് എത്തിപ്പോലും നോക്കില്ല അപ്പൊ നാം മരിച്ചാൽ പോലും ആരും വാതിൽക്കലേക്കൊന്ന് എത്തിപ്പോലും നോക്കില്ല ചാങ്കിനെ എന്തുവാ എത്തി നോക്കുക ദുവാർ എന്താണ് വാതില് കന്ത ദേനാത്തോ ബെഡി ബാത്തുഹെ സഹായിക്കുക എന്നുള്ളതൊരു വലിയ കാര്യം തന്നെയാണ് ഇനി സഹായിക്കുക എന്നുള്ളതൊരു വലിയ കാര്യം തന്നെയാണ് അപ്പൊ കന്ത ദേന സഹായത കർണ അല്ലയോ ഇവര് സഹായിക്കുക എന്ന് പറയുന്ന വലിയ കാര്യമാണ് ഏ അതാണ് ജോക്കു പറയുന്നത് അപ്പൊ ഇങ്ങനെയുള്ള ആളുകൾ കിണറ്റിൽ നിന്ന് വെള്ളം പോരാൻ അനുവദിക്കുമോ അതാണ് ചോദിക്കുന്നത് ഉണ്ടോ അപ്പൊ എന്തൊക്കെയാ പറഞ്ഞത് അവര് കണ്ടു കഴിഞ്ഞാൽ കയ്യും കാലും തല്ലി ഒടിക്കും അതുപോലെ തന്നെ പാവപ്പെട്ടവന്റെ വേദന ആര് മനസ്സിലാക്കും നമ്മൾ മരിച്ചാൽ പോലും നമ്മുടെ വാതിൽക്കൽ അത് ദുവാർ എന്ന് പറഞ്ഞാൽ വാതിൽ കേട്ടോ അപ്പൊ നമ്മുടെ വാതിൽക്കൽ പോലും ഇവരെത്തിപ്പോലും നോക്കത്തില്ല ഇനി സഹായിക്കുക എന്നുള്ളതൊരു വലിയ കാര്യം തന്നെയാണ് ഇങ്ങനെയുള്ള ആളുകള് കിണറ്റിൽ നിന്ന് വെള്ളം കോരാൻ അനുവദിക്കുമോ അപ്പൊ ഇത്തരം ക്രൂരത മാത്രം കൈമുതലുള്ള വ്യക്തികളാണ് അന്നത്തെ ഈ ജന്മിമാരെന്നൊക്കെ പറയുന്നവര് അല്ലേ അപ്പൊ അവർക്കൊക്കെ ഈശ്വര അനുഗ്രഹമൊക്കെ ഒരുപാടുണ്ട് അല്ലേ അപ്പൊ ഈ പാവങ്ങളെ ആരും ശ്രദ്ധിക്കുന്നില്ല അതാണ് അവിടെ പറഞ്ഞത് അപ്പൊ ഇത്ര എല്ലാരും നല്ലോണം ഒന്ന് വായിച്ചു നോക്കുക അർത്ഥമൊക്കെ എഴുതി വെച്ച് മനസ്സിലാക്കണം നന്നായിട്ട് വായിക്കുക ശരി നമ്മുടെ ഇന്നത്തെ ക്ലാസ് തീർന്നിരിക്കുക.